ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഞ്ജു ലച്ചു റിവ്യൂലേക്ക് സ്വാഗതം. അരികിലേക്ക് വന്ന ലച്ചുവിനോട് ശ്രീദേവി ചോദിക്കുന്നു, അമ്മു നീ ബാഗ് എടുത്തില്ലേ? അവൾ ലച്ചു പറയുകയാണ്, അമ്മേ ഞാൻ വരുന്നില്ല. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുമ്പോൾ സ്വാതി ചോദിക്കുന്നു, നീ എന്താ അമ്മു ഈ പറയുന്നത്? ഞങ്ങളുടെ കൂടെ വരാതെ നീ എന്ത് ചെയ്യാനാ പോകുന്നത്? നീ പോയി ബാഗ് എടുത്തോണ്ട് വാ. ശ്രീദേവി പറയുന്നു, മോളെ നീ ഞങ്ങളെ വിഷമിപ്പിക്കാതെ വേഗം പോയി ബാഗും എടുത്ത് വരാൻ നോക്ക്. ലച്ചു പറയുന്നു, അമ്മ നിർബന്ധിക്കണ്ട, ഞാൻ വരുന്നില്ല. സ്വാതി പറയുന്നു, എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ അമ്മു, നിന്റെ ബാഗ് ഞാൻ എടുത്തോണ്ട് വരാം, നിന്നെയും കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകും. അങ്ങനെ സ്വാതി അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ കയ്യിൽ കയറി പിടിച്ച് തടങ്ങി ലച്ചു പറയുന്നു, കുറച്ചു ദിവസം കൂടി ഞാൻ ഇവിടെ ഒന്ന് നിന്നോട്ടെ, എന്റെ മാനസികാവസ്ഥ ചേച്ചി ഒന്ന് മനസ്സിലാക്കണം, അത് കഴിഞ്ഞ് ഞാൻ വരാം. സഞ്ജു പറയുന്നു, നീ ഞങ്ങളുടെ കൂടെ വാ, നീ ഇവിടെ നിൽക്കുമ്പോഴല്ല ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴാ നിനക്ക് പഴയ അമ്മു ആകാൻ കഴിയുന്നത്. ലച്ചു പറയുന്നു, എന്റെ തീരുമാനത്തില് മാറ്റമൊന്നുമില്ല. കാഞ്ചന പറയുന്നു, ഇനി എന്തിനാ നോക്കി നിൽക്കുന്നത്, വാ പോകാൻ നോക്കാം. തിരുമേനി പറയുന്നു, ലച്ചു കുറച്ചു ദിവസം ഇവിടെ നിൽക്കട്ടെ, അവൾ ഞങ്ങൾക്ക് അന്യൊന്നും അല്ലല്ലോ, ചികിത്സ തുടരുകയും ചെയ്യാം, നിങ്ങൾ സമാധാനത്തോടെ യാത്രയാകൂ. ഇത് കേട്ട് വിഷമത്തോടുകൂടി സ്വാതി അമ്മുന്ന് വിളിക്കുമ്പോൾ ലച്ചു പറയുന്നു, സമയമാകുമ്പോൾ ഞാൻ വരാൻ ചേച്ചി. പ്രഭ പറയുന്നു, മോളെ അമ്മുന്റെ തീരുമാനം അതാണെങ്കിൽ അത് നടക്കട്ടെ, ഞങ്ങൾ ഇറങ്ങട്ടെ തിരുമേനി. നമുക്ക് ഇറങ്ങാം മോളെ. സ്വാതി പറയുന്നു, രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഞാൻ വരും, എന്റെ കൂടെ പോന്നേക്കണം. ഇത് കേട്ട് ലച്ചു പുഞ്ചിരിച്ച് തലയാട്ടുകയാണ്. മോളെ എന്നൊന്ന് വിളിച്ചിട്ട് പ്രഭ അവിടെ നിന്ന് പോകുമ്പോൾ പിന്നാലെ പോകുകയാണ് കാഞ്ചന. കണ്ടു നിറങ്ങിയ ലച്ചുവിനെ ഒന്ന് നോക്കിയിട്ട് ബാഗും എടുത്ത് സ്വാതിയും അവിടെ നിന്ന് പോകുന്നു. കരഞ്ഞുകൊണ്ട് ശ്രീദേവിയും പിന്നാലെ പോകുകയാണ്. ലച്ചുവിനെ നോക്കി പുഞ്ചിരിച്ച് സഞ്ജുവും അവിടെ നിന്ന് പോകുമ്പോൾ ഗോവിന്ദും ലച്ചുവും മുറ്റത്തേക്ക് പോകുന്നു. കാറിന്റെ അരികിലേക്ക് വന്ന പ്രഭ പറയുന്നു, എന്നാ ഞങ്ങൾ ഇറങ്ങുവാ. ശരിയെന്ന് ലച്ചു പറയുമ്പോൾ പ്രഭ പറയുന്നു, കാഞ്ചനെ കേറിക്കും, വാ മോളെ എന്ന് പറഞ്ഞ് കാഞ്ചന കാറിലേക്ക് കയറാനായി പോകുകയാണ്. ലച്ചുവിന്റെ തോളിൽ കൈവച്ച് പ്രഭ പറയുന്നു, പോട്ടെ മോളെ. ശരി അച്ഛന്ന് ലച്ചു പറയുമ്പോൾ കാഞ്ചനയുടെ പിന്നാലെ പോകുകയാണ് പ്രഭ. കണ്ടു നിറഞ്ഞ് പുഞ്ചിരിച്ച് സ്വാതി ലച്ചുവിനെ കെട്ടിപ്പിടിച്ച് ബാഗുമായി കാറിനകത്തേക്ക് കയറുകയാണ്. കവളിൽ പിടിച്ചുകൊണ്ട് ശ്രീദേവി പറയുന്നു, പോയിട്ട് വരാം, വന്നേക്കണേ, അമ്മ കാത്തിരിക്കും, മോള് വേഗം വരണേ. അങ്ങനെ ലച്ചുവിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ശ്രീദേവി. ശരി ഗോവിന്ദ് എന്ന് പറഞ്ഞ് ശ്രീദേവി കാറിലേക്ക് കയറുമ്പോൾ ശരി എന്നാൽ പറഞ്ഞ് സഞ്ജുവും കാറിലേക്ക് കയറുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് വിശ്വസിക്കാനാകാതെ ദക്ഷ ഫോണിലൂടെ ചോദിക്കുന്നു, കവിത പറഞ്ഞത് സത്യമാണോ? തുടർന്ന് ടെൻഷനോടുകൂടി നിൽക്കുന്ന ദക്ഷയുടെ അരികിലേക്ക് വന്ന് അമ്മ ചോദിക്കുന്നു, നീ എന്താ വിരളി പിടിച്ചതുപോലെ? ദക്ഷ പറയുന്നു, എങ്ങനെ വിരളി പിടിക്കാതിരിക്കും, ലച്ചുവിന് നഷ്ടപ്പെട്ട ഓർമ്മകൾ തിരിച്ചു കിട്ടിയെന്ന്. ഇത് കേട്ട് ദക്ഷയുടെ അമ്മ പറയുകയാണ്, ഈശ്വര അതൊരു നല്ല കാര്യമല്ലേ, ഇതിന്റെ പേരില പാവം കുട്ടി എന്തൊക്കെ അനുഭവിച്ചു. ദക്ഷ ചോദിക്കുന്നു, എന്തനുഭവിച്ചെന്ന അമ്മ ഈ പറയുന്നത്? സത്യത്തിൽ അവളല്ലേ സഞ്ജുവിന്റെ ശരിക്കുള്ള ഭാര്യ, അവൻ രണ്ടാമതും കെട്ടിയത് കൊണ്ട് രണ്ടാം കെട്ടുകാരി എങ്ങനെ അവന്റെ ഭാര്യയാകും? ദക്ഷയുടെ അമ്മ പറയുന്നു, നീ കുളം കലക്കി മീൻ പിടിക്കാനാ നോക്കുന്നത്, മംഗലശ്ശേരിക്കാർക്കെതിരെ നീ എന്ത് ചെയ്താലും ഞാൻ നിന്നെ തടയില്ല ഗൗരി, ആ കുടുംബം അസ്തമിച്ചു പോകാൻ തന്നെയാ ഞാനും ആഗ്രഹിക്കുന്നത്. ദക്ഷ പറയുന്നു, അമ്മയ്ക്ക് അവളോടുള്ള സെന്റിമെന്റ്സ് എനിക്കും ലച്ചുവിനോടുണ്ട്, ഞാൻ ഈ കണ്ട ലോകം മുഴുവൻ അലങ്ങിട്ടും എന്റെ അമ്മയെ കണ്ടെത്തി സംരക്ഷിച്ചവളാണ് അവള്, അതൊക്കെ സമ്മതിക്കുന്നു, പക്ഷേ അവള് ശത്രുപക്ഷത്ത് നിന്നാൽ എന്ത് ദയാദാക്ഷണ്യമാ ഉള്ളത്, മഹാഭാരത യുദ്ധം പോലും നമ്മളെ പഠിപ്പിക്കുന്നത് അതല്ലേ. ദക്ഷയമ്മ പറയുന്നു, നീ ആരെ എന്ത് ചെയ്താലും ഞാൻ ചോദിക്കാൻ വരില്ല, പക്ഷേ ലച്ചുവിന് ദോഷം വരുന്നതൊന്നും നീ ചെയ്യരുത്, അങ്ങനെ ചെയ്താൽ നിന്റെ കൂടെ ഞാൻ ഉണ്ടാകില്ല, ഈ വീട് വിട്ട് ഞാൻ പോകും, നീ അത് ഓർത്തു വെച്ചോ, അപേക്ഷയോ യാചനയോ ഒന്നുമല്ല. ദക്ഷ ചോദിക്കുന്നു, ചക്രപാണി ജോത്സ്യം പറഞ്ഞത് അമ്മ സൗകര്യപൂർവ്വം മറന്നു കളഞ്ഞതാണോ? എന്നെയും വിളിച്ച് അമ്മയല്ലേ അയാളെ കാണാൻ പോയത്? ദേ ലച്ചുവിന് ഓർമ്മ തിരിച്ചു കിട്ടി കഴിഞ്ഞു, ഇനി സഞ്ജുവിന്റെ പിന്നാലെ ഭാര്യയെന്നും പറഞ്ഞ് അവൾ പോകില്ല, പക്ഷേ അവൾ പഴയ അമ്മുവായി മംഗലശ്ശേരിയിൽ തന്നെ ഉണ്ടാകും, സ്വാതി അവളെ കഥ അറിയാതെ കൊണ്ടുപോകും. അമ്മ പറയുന്നു, അവിടേക്കല്ലാതെ ആരോരും ഇല്ലാത്ത ആ പാവം പെണ്ണിന് എവിടെ പോകാനാകും? ദക്ഷ പറയുന്നു, അവളെ എനിക്ക് എന്റെ കൂടെ നിർത്തണം, അതിനെനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവൾ മംഗലശ്ശേരിയിൽ തിരിച്ചു പോകരുത്, ഞാനത് തടയും. അമ്മ പറയുന്നു, ഭ്രാന്ത് പിടിച്ച മനസ്സുമായി നിൽക്കുന്ന നിന്നോട് ഞാൻ ഇനി എന്ത് പറയാനാ, സ്നേഹം എന്നൊരു വികാരം നിനക്കില്ല. ദക്ഷ പറയുന്നു, എന്താണമ്മേ സ്നേഹം, എന്നെ പ്രിയപ്പെട്ടവളെന്ന് പറഞ്ഞിരുന്ന വർമാജി പോലും എന്നെ കൈവിട്ടു പോയി, സ്നേഹത്തിന്റെ പ്രതിഫലനം കണ്ണീരല്ലേ, നേടിയിട്ടായാലും നഷ്ടപ്പെട്ടിട്ടായാലും. അങ്ങനെ ദക്ഷ ദേഷ്യത്തോടുകൂടി അകത്തേക്ക് പോകുമ്പോൾ ടെൻഷനോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ് അമ്മ. അതിനുശേഷം കാണിക്കുന്നത് മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ അരികിലേക്ക് ചായയുമായി വരികയാണ് രാജു. ചായ കുടിച്ചോണ്ടിരിക്കുന്ന മുത്തശ്ശി കാറിന്റെ ഹോണടി കേട്ട് പറയുന്നു, അവര് വന്നെന്ന് തോന്നുന്നല്ലോ. സഞ്ജുവും സ്വാതിയും ശ്രീദേവിയും കാറിൽ നിന്നിറങ്ങി മുഖത്തോട് മുഖം നോക്കുകയാണ്. ശ്രീദേവിയും സ്വാതിയും അകത്തേക്ക് പോകുമ്പോൾ സഞ്ജു മനസ്സിൽ പറയുന്നു, ലച്ചുവിനെ കൂടെ കൊണ്ടുപോരുമ്പോൾ അവളുടെ മുത്തശ്ശിക്ക് ഞാനൊരു വാക്കു കൊടുത്തിരുന്നു, അവളെ ഭാര്യയായി സ്വീകരിക്കുമെന്നല്ല, അവൾക്കൊരാപത്തും വരാതെ സംരക്ഷിച്ചു കൊള്ളാമെന്ന്. അങ്ങനെ സഞ്ജു ഓർക്കുകയാണ് മുത്തശ്ശിക്ക് വാക്ക് കൊടുത്തത്. ശേഷം സഞ്ജു ഓർക്കുകയാണ് ലച്ചുവിന്റെ കഴുത്തിൽ താലി കിട്ടിയത്. തുടർന്ന് സഞ്ജു മനസ്സിൽ പറയുന്നു, അവളുടെ പാവം മുത്തശ്ശിക്ക് അതുമാത്രം മതിയായിരുന്നു, പക്ഷേ ഇന്നവളെ മറ്റൊരു സ്ഥലത്ത് നിർത്തി എനിക്ക് വരേണ്ടി വന്നു. അങ്ങനെ വിഷമത്തോടുകൂടി സഞ്ജുവും അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് അരികിലേക്ക് വന്ന ശ്രീദേവിയോടും സ്വാതിയോടും മുത്തശ്ശൻ ചോദിക്കുന്നു, അമ്മു എവിടെ, അവളെ ഞാനൊന്ന് കാണട്ടെ. ഈ സമയം സഞ്ജുവും അവിടേക്ക് വരികയാണ്. പിന്നാലെ ദിനേശനും കാവേരിയും അവിടേക്ക് വരുന്നു. ശ്രീദേവി
കാവേരി പറയുന്നോ, അമ്മ വന്നില്ലച്ചാ. അവള് നിങ്ങളുടെ കൂടെ വന്നില്ലേന്ന് മുത്തശ്ശൻ ചോദിക്കുമ്പോൾ കാവേരി പറയുകയാണ്, ഓർമ്മ തിരിച്ചു കിട്ടിയെന്നല്ലേ ശ്രീകുട്ടി പറഞ്ഞത്. സ്വാതി പറയുന്നോ, അവൾക്കിപ്പോ എല്ലാവരെയും പോലെ പഴയ കാര്യങ്ങളെല്ലാം അറിയാം. അറിയാതെ ഓരോന്ന് ചെയ്തു പോയതിന്റെ സങ്കടത്തിലാണമ്മു. അവൾക്കത് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത കാര്യമാണെന്ന് കാവേരി ഇളയമ്മയ്ക്ക് അറിയില്ലേ. മുത്തശ്ശി ചോദിക്കുന്നു, അപ്പോ ഇനി അവള് മംഗലശ്ശേരിയിലേക്ക് വരില്ലെന്നാണോ. ശ്രീദേവി പറയുന്നു, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, കുറച്ച് ദിവസങ്ങളൊന്ന് കഴിയട്ടെ എന്നാ പറഞ്ഞത്. മുത്തശ്ശി പറയുന്നു, സഞ്ജുവിന്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് നടന്നതല്ലേ, അതിന്റെ ഒരു ചമ്മല് കാണും. സ്വാതി പറയുന്നു, അത് അവൾ അറിഞ്ഞു വെച്ച് ചെയ്തതല്ലോ മുത്തശ്ശി. പാവോ അമ്മു, അവൾ അനുഭവിക്കുന്ന വേദന എനിക്കറിയാം. ദിനേശൻ ചോദിക്കുന്നു, സഞ്ജു അവളെ ഇങ്ങോട്ട് വിളിച്ചില്ലേ? അമ്മുവിന് ധൈര്യം കൊടുക്കേണ്ടത് നീ ആയിരുന്നു. സഞ്ജു പറയുന്നു, ഞാനും അവളെ വിളിച്ചതാ. അമ്മയും സ്വാതിയും നിർബന്ധിച്ചിട്ടും അവള് വരാൻ കൂട്ടാക്കാതിരുന്നാൽ എന്ത് ചെയ്യാൻ ആങ്കളെ. രാജു പറയുന്നു, അമ്മു ഇനി ഈ വീട്ടിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല സഞ്ജു. ഓർമ്മത്തെറ്റ് കാരണം ഇവിടെ സംഭവിച്ചതൊന്നും അവളെ പോലൊരു പാവം പെണ്ണിന് ഉൾക്കൊള്ളാനാകുന്ന കാര്യങ്ങളല്ല. സഞ്ജുവിന്റെയും സ്വാതിയുടെയും വിവാഹം നടന്നു കാണാൻ പ്രാർത്ഥനയുമായി നടന്നതാണവൾ. അമ്മു വീണ്ടും ഇങ്ങോട്ട് വരുമെന്ന് ആരും പ്രതീക്ഷ വെക്കണ്ട. ഇത് കേട്ട് എല്ലാവരും വിഷമത്തോടുകൂടി നിൽക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നു, അമ്മു ഉണ്ടായിരുന്നെങ്കിൽ ഈ വീടിനൊരു ഐശ്വര്യം ഉണ്ടാകുമായിരുന്നു, അതിപ്പോ ഇല്ലാതായി. മുത്തശ്ശി പറയുന്നു, അവള് വരാൻ തയ്യാറായില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനാകും? അധികാരത്തോട് കൂട്ടിക്കൊണ്ടുവരാൻ അവൾക്ക് ഈ വീടുമായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലോ. അവൾക്ക് ഇഷ്ടമുള്ള തീരുമാനം അവൾക്ക് എടുക്കാം. മുത്തശ്ശൻ പറയുന്നു, നിനക്ക് അവളോട് കുറച്ച് ഈർഷ്യൊക്കെ ഉണ്ടായിരുന്നു, ഇനി അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കണോ? അതങ്ങ് വിട്ടേക്ക് വസുമതി. മുത്തശ്ശി പറയുന്നു, എനിക്ക് അവളോട് ഒരു നീരസവും ഇല്ല, എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ. ഇതെല്ലാം കേട്ട് അകത്തേക്ക് പോകാനായി തുടങ്ങുന്ന സ്വാതി പെട്ടെന്ന് ആലോചിച്ചു നിൽക്കുകയാണ്. ശ്രീദേവി ചോദിക്കുന്നു, എന്താ ശ്രീകുട്ടി? എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് സംശയത്തോടുകൂടി സ്വാതി മനസ്സിൽ പറയുന്നു, ഇവരിൽ ആരായിരിക്കും അമ്മുവിന്റെ ഭർത്താവായി കിച്ചനെ വേഷം കെട്ടിച്ച് ഈ വീട്ടിലേക്ക് പലതവണ കൊണ്ടുവന്നത്. അങ്ങനെ സ്വാതി കാവേരിയെ നോക്കുമ്പോൾ കാവേരി ചോദിക്കാണ്, എന്താ ശ്രീകുട്ടി, നീ എന്താ എന്നെ തന്നെ ഇങ്ങനെ നോക്കുന്നത്? സ്വാതി മനസ്സിൽ പറയുന്നു, അതാരായാലും സ്വാതി കണ്ടെത്തിയിരിക്കും. അങ്ങനെ സ്വാതി അകത്തേക്ക് പോകുകയാണ്. എല്ലാവരും സംശയത്തോടുകൂടി സ്വാതി പോകുന്നു നോക്കി നിൽക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്വാതി തിരിഞ്ഞു നോക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് രാത്രി ലച്ചുവിന്റെ റൂമിലേക്ക് വരികയാണ് ഗോവിന്ദ്. പ്ലേറ്റിലിരിക്കുന്ന ഭക്ഷണം ഒന്ന് നോക്കിയിട്ട് അരികിലേക്ക് ചെന്ന് ഗോവിന്ദ് പറയുന്നു, ലച്ചു വനജേജി പറഞ്ഞത് ശരി തന്നെയാ, ലച്ചു ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ലച്ചു പറയുകയാണ്, എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം. ഗോവിന്ദ് ചോദിക്കുന്നു, ഇനി എപ്പോഴാ, സമയം എത്ര ആയെന്ന് വല്ല ബോധവും ഉണ്ടോ? ലച്ചുവിന്റെ മാനസികാവസ്ഥ ഏറ്റവും കൂടുതൽ അറിയുന്നത് ഞാനാ. ഒറ്റപ്പെട്ടു പോയി ആരും ഇല്ലാന്നുള്ള ഒരു തോന്നലും വേണ്ട, ലച്ചുവിന് വേണ്ടപ്പെട്ടവരൊക്കെ കൂടെ ഉണ്ടെന്ന് കരുതണം. ലച്ചു പറയുന്നു, തിരുമേനിയും ഡോക്ടറും എന്നോട് കാണിക്കുന്ന സ്നേഹവും കാരുണ്യവും എനിക്കറിയാം, നിങ്ങളോടെന്നും ഞാൻ കടപ്പെട്ടവരായിരിക്കും. ഇത് കേട്ട് ഗോവിന്ദ് പറയുന്നു, അത് വാക്കുകളിൽ പ്രകടിപ്പിച്ച പോരാ, പ്രവൃത്തിയിലും ഉണ്ടാകണം. ഇവിടെ ഇപ്പൊ എത്ര നേരമായി ഭക്ഷണം കൊണ്ടുവച്ചിരിക്കുന്നു, അതെടുത്ത് കഴിക്കാൻ ലച്ചുവിന് തോന്നിയോ? അങ്ങനെ ഗോവിന്ദ് ഭക്ഷണം എടുത്തോണ്ട് വന്ന് ലച്ചുവിനോട് പറയുന്നു, കഴിക്ക് കഴിക്ക് ലച്ചു, ലച്ചു വാങ്ങ്, ദാ കഴിക്ക്. അവിടേക്ക് ഇരുന്ന് ലച്ചു അത് വാങ്ങുമ്പോൾ അരികിലേക്കിരുന്ന ഗോവിന്ദ് പറയുന്നു, കഴിക്ക് ലച്ചു, ഞാൻ കഴിച്ചോളാമെന്ന് ലച്ചു പറയുമ്പോൾ ഗോവിന്ദ് പറയുകയാണ്, ലച്ചു കഴിച്ചു തുടങ്ങിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഇത് കേട്ട് ലച്ചു ഗോവിന്ദിനെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ ഗോവിന്ദ് പറയുകയാണ്, ലച്ചു ദൈവം ഭൂമിയില് ഓരോരുത്തർക്കും ഓരോന്ന് വിധിച്ചിട്ടുണ്ട്, നമുക്കത് കിട്ടേണ്ട സമയമാകുമ്പോൾ അത് നമ്മുടെ അടുത്തേക്ക് വരും. സുഖകരമല്ലാത്ത അനുഭവങ്ങൾ ഓർത്ത് വിഷമിക്കുകയല്ല വേണ്ടത്, വിഷമിക്കാൻ തുടങ്ങിയാൽ അതിനെ സമയമുണ്ടാകും. ഇത് കേട്ട് ലച്ചു പുഞ്ചിരിക്കുമ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നു, എന്താ ഇത്രയും വലിയ ഉപദേശം തന്നിട്ടും കഴിക്കാൻ സമയമായില്ലേ? കഴിക്ക് ലച്ചു. ഇത് കേട്ട് ലച്ചു ഭക്ഷണം കഴിക്കുകയാണ്. ഗോവിന്ദ് സന്തോഷത്തോടുകൂടി ലച്ചുവിനെ തന്നെ നോക്കിയിരിക്കുന്നു. ലച്ചുവും പുഞ്ചിരിച്ച് ഗോവിന്ദിനെ നോക്കുന്നുണ്ട്. തുടർന്ന് വിഷമത്തോടുകൂടി ഇരിക്കുന്ന സ്വാതിക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുകയാണ് സഞ്ജു. കഴിക്ക് സ്വാതി എന്ന് പറഞ്ഞ് സഞ്ജു ഭക്ഷണം എടുത്ത് വാരി കൊടുക്കാനായി തുടങ്ങുമ്പോൾ സ്വാതി ചോദിക്കുന്നു, ഇതിനാണോ സഞ്ജു എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? സഞ്ജു പറയുന്നു, എല്ലാവരും ആഹാരം കഴിച്ചിട്ട് പോയി, നീ മാത്രം കഴിക്കാൻ വന്നില്ല. സ്വാതി പറയുന്നു, എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞില്ലേ സഞ്ജു? സഞ്ജു പറയുകയാണ്, പട്ടിണി കിടക്കാതെ നീ കഴിക്ക്. അങ്ങനെ സ്നേഹത്തോടുകൂടി സ്വാതിക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ് സഞ്ജു. സ്വാതി പുഞ്ചിരിച്ച് സഞ്ജുവിനെ നോക്കുമ്പോൾ സഞ്ജുവും പുഞ്ചിരിച്ച് സ്വാതിയെ നോക്കുകയാണ്. സഞ്ജു സ്നേഹത്തോടുകൂടി സ്വാതിയുടെ കയ്യിൽ ചുംബിക്കുന്നു. സഞ്ജുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ച് സ്വാതി സ്നേഹത്തോടുകൂടി സഞ്ജുവിനെ തന്നെ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.